ഇപ്പോൾ പി വിജയൻ ചുമതലയേൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ മേധാവിയായാണ് പി വിജയൻ ചുമതല ഏറ്റെടുക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ സ്ഥാനചലനത്തെ തുടർന്നാണ് നേതൃനിരയിൽ മാറ്റം ചുമതല മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ മനോജ് അബ്രഹാം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തേക്ക് വന്നു ഇപ്പോൾ പി വിജയൻ്റെ ചുമതലയേൽക്കൽ നടക്കുകയാണ് ഷഫീദ് റൌത്തർ വിവരങ്ങളുമായി ചേരുന്നു ഷഫീദ് എന്തൊക്കെയാണ് വിവരങ്ങൾ കണ്ണൂരുപക്ഷെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കംബാക്കായി നമുക്ക് ഈ പി വിജയൻ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് വരുന്നതിനെ കണക്കാക്കാൻ കഴിയും കാരണം ഏലത്തൂർ ട്രെയിൻ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയെന്നുള്ള കാരണത്താൽ എം ആർ അജിത് കുമാർ അന്ന് ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്മേലായിരുന്നു പി വിജയനെ സസ്പെൻഡ് ചെയ്തത് പിന്നീട് ഏറെക്കാലം അദ്ദേഹം പ്രധാനപ്പെട്ട ചുമതലകളിൽ ഉണ്ടായിരുന്നില്ല നിലവിൽ അദ്ദേഹം കാര്യമായൊരു ചുമതലയിലായിരുന്നില്ല തുടർന്ന് അദ്ദേഹം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് മടങ്ങിത്തിയിരിക്കുകയാണ് ഇന്റലിജൻസ് മേധാവിയായി പി വിജയൻ അല്പസമയം മുൻപ് ഇന്റലിജൻസ് ആസ്ഥാനത്ത് ചുമതലയേൽക്കാൻ എത്തിയിരിക്കുന്നു നേരത്തെ ഇന്റലിജൻസ് എ ഡി ജി പി ആയിരുന്ന മനോജ് എബ്രഹാമിനെ അജിത് കുമാർ സ്ഥാനം സ്ഥാനത്ത് നിന്ന് ശേഷം ക്രമസമാധാന ചുമതലയിലേക്ക് മാറ്റിയിരുന്നു പോലീസിലെ വളരെ പ്രധാനപ്പെട്ട പല പദ്ധതികളിലും ആരംഭിച്ചത് പി വിജയനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇന്റലിജൻസ് ആസ്ഥാനത്തേക്ക് എത്തുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മനോജ് എബ്രഹാം അദ്ദേഹം ഇപ്പോൾ ക്രമസമാധാന ചുമതലയെ ഇന്ന് രാവിലെ മേറ്റ മനോജ് എബ്രഹാം ഇപ്പോൾ ഇന്റലിജൻസ് ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു സംസ്ഥാന പോലീസ് നടപ്പാക്കിയ ഒട്ടേറെ പദ്ധതികളുടെ ശില്പിയാണ് പി വിജയൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കും തുടക്കമിട്ട ജനകീയം രണ്ടായിരത്തി ആറ് പദ്ധതി പിന്നീട് സംസ്ഥാനതലത്തിൽ അംഗീകാരം നേടിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി മാത്രമല്ല കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയും മയക്കുമതിൽ അനുഭവപ്പെടുകയും ചെയ്യുന്ന കുട്ടികളെ പുനരധിവസിപ്പിക്കുന്ന അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതി ഷാഡോ പോലീസ് പിങ് എന്നിവയും പി വിജയന്റെ മുൻകൈയിൽ പോലീസ് തുടങ്ങിയതാണ് ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ നോഡൽ ഓഫീസറായും പി വിജയൻ ശ്രദ്ധേയനായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് എ ടി എസിന്റെ ചുമതലയിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്തായിരുന്നു എലത്തൂർ ട്രെയിൻ തീവപ്പ് ഉണ്ടാകുന്നത് പിന്നീട് എം ആർ അജിത് കുമാർ റിപ്പോർട്ട് നൽകിയതും ആ റിപ്പോർട്ടിന്മേൽ പി വിജയനെ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പ്രധാനപ്പെട്ട പദവികൾ കൊടുക്കാതിരുന്നതടക്കം അത് പോലീസിന്റെ തലപ്പത്ത് പോലീസ് സേനയിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കിടയാക്കി ഒടുവിൽ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന നിന്ന് സ്ഥാനചലനം സ്ഥാനചലനം അല്ലെങ്കിൽ സംഭവിച്ച ശേഷം പി വിജയൻ വളരെ ഒരു പദവിയിലേക്ക് തിരിച്ചെത്തുന്നതും അതൊരു കാലത്തിന്റെ കാവ്യനീതിയെ നമുക്ക് കണക്കാക്കാൻ കഴിയുമെന്നായിരിക്കും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഇപ്പോൾ ഇന്റലിജൻസ് ആസ്ഥാനത്ത് ഇന്റലിജൻസ് മേധാവിയായി ചുമതലയിലെക്കും ഇന്റലിജൻസ് മേധാവിയായിരുന്ന മനോജ് അബ്രഹാം ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട് ഇന്റലിജൻസ് മേധാവിയെ എ ഡി ജി പി വിജയൻ അല്പസമയത്തിനകം ചുമതല ഏറ്റെടുക്കും വിവരങ്ങൾ